നമസ്കാരം. കേരള സിൽവർ ലൈൻ പദ്ധതിയുടെ സർവേ കല്ലിടൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കുകയാണ്. ഇങ്ങനെ പുനരാരംഭിക്കുമ്പോൾ വീട് കയറി ബോധവൽക്കരണം തുടരുകയാണ് CPIM. CPIM ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് ജില്ലയിലെ നല്ലളം ഭാഗത്ത് പ്രചാരണം നടത്തുന്നത്. വീട് വീടാനന്തരം കയറിയിറങ്ങി കേരയിൽ പദ്ധതിയെക്കുറിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അവരുടെ പ്രധാന ലക്ഷ്യം. അതിൽ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കേരളത്തിന്റെ വലിയ തോതിലുള്ള വികസന മുന്നേറ്റത്തിന് വഴിയൊരുക്കുന്ന ഒരു പദ്ധതിയാണിത്. ഭാവി ലക്ഷ്യം വെച്ചുള്ള സർക്കാർ ഇടപെടലാണ്. കേരയിൽ വരുമ്പോൾ സ്വാഭാവികമായും അതിന്റെ പരിസരത്തുള്ള വീടും ഭൂമിയും വിട്ടുകൊടുക്കേണ്ടി വരും. ആ കുടുംബങ്ങൾക്ക് വേവലാതിയും ആശങ്കയും ഉണ്ടാവും. അത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ ഘട്ടത്തിൽ ഏറ്റവും ആകർഷകമായ പുനരധിവാസ പാക്കേജാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. അതിൽ ജനങ്ങൾ തൃപ്തരാണ്. പി മോഹനൻ ഇങ്ങനെയായിരുന്നു പറഞ്ഞത്. അതേസമയം ചെങ്ങന്നൂർ കൊഴുവല്ലൂരിൽ സിൽവർ ലൈൻ അനുകൂല പ്രചരണത്തിന് ഭവനങ്ങൾ മന്ത്രി സജി ചെറിയാൻ സന്ദർശിച്ചിരുന്നു. മാത്രമല്ല പദ്ധതിക്കെതിരെ ഇനി ബാഹ്യ ഇടപെടലുകൾക്ക് കീഴ്പ്പെടില്ല എന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം വന്നത്. പ്രതിഷേധം കനത്ത പ്രദേശങ്ങളിൽ മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തുകയായിരുന്നു. സമയക്കുറവ് കൊണ്ട് എത്താനാകാത്ത ഇടങ്ങളിലെ ആളുകളെ ഫോൺ മുഖേനയും ബന്ധപ്പെട്ടും പ്രവർത്തകരെ പറഞ്ഞയച്ചും കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പിന്നീട് സത്യാവസ്ഥ ബോധ്യപ്പെട്ട നാട്ടുകാർ പദ്ധതിക്കെതിരെ എടുത്തത് ഉറച്ച നിലപാടായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം മന്ത്രിക്കെതിരെ നടത്തിയ വാക്പോരിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളും ഉണ്ടായിരുന്നു. പ്രമുഖ മാധ്യമമായിരുന്നു ഇത് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. മന്ത്രിയോട് നേരിട്ട് അയാൾ മാപ്പു പറയുകയും ചെയ്തിരുന്നു. കല്ലിടൽ സർവേക്ക് യാതൊരു തടസ്സവും പ്രദേശത്ത് നിന്ന് ഉണ്ടാകില്ലെന്ന് നാട്ടുകാർ ഉറപ്പും നൽകി. വരും ദിവസങ്ങളിൽ അനുകൂല പ്രചാരണവുമായി ഇവരും വീട് സന്ദർശനം നടത്താനുള്ള ആലോചനയാണ്. ഇതിനിടയിലായിരുന്നു കഴിഞ്ഞ ദിവസം മന്ത്രിക്കെതിരെ നടത്തിയ വാക്പോരിൽ വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായത്. ഇതിനെതിരെ വലിയ രീതിയിൽ വിവാദ പരാമർശങ്ങളും ഉന്നയിച്ചിരുന്നു. ആ സംഘർഷം ഉണ്ടാക്കിയ വ്യക്തി തന്നെ പിന്നീട് മന്ത്രിയോട് നേരിട്ട് മാപ്പു പറയുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. മന്ത്രിക്കെതിരെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുന്നത്. കേരയിൽ വിരുദ്ധ സമരത്തെ മാറ്റുകയാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനെന്നടക്കം മുതിർന്ന നേതാക്കളും പറഞ്ഞിരുന്നു. 50 വർഷം മുൻപ് ലോകത്ത് തുടങ്ങിയ വികസന പ്രക്രിയ സംസ്ഥാനത്ത് നടപ്പാക്കാനുള്ള ശ്രമത്തെയാണ് അക്രമ സമരത്തിലൂടെ എതിർക്കുന്നത്. എല്ലാ വലതുപക്ഷ പിന്തിരിപ്പന്മാരും വികസന വിരുദ്ധ സമരത്തിനൊപ്പം ചേരുകയാണ്. CPIM 23-ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി കൂത്തുപറമ്പ് ടൗൺ സ്ക്വയറിൽ സാംസ്കാരിക രംഗവും വലതുപക്ഷ നയങ്ങളും സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു സജി ചെറിയാൻ ഇതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള.